ഹരിശങ്കറിന്റെ മ്യൂസിക്കിൽ ശരത് ലാൽ വരികൾ എഴുതി വിധുപ്രദ പാടിയ വിന്നിലെ മ്യൂസിക്കൽ ആൽബം യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നു. ഫുട്ബോളിനോടുള്ള ആരാധന മുതൽ എങ്ങനെയുണ്ടോ, തന്റെ വീട് പോലും ഇവിടെ ബ്രസീലിയൻ ഹൗസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ആരാധകൻ. ലോകകപ്പ് അടുത്തതോടെ ഫുട്ബോൾ പ്രേമികളെല്ലാം വലിയ ആവേശത്തിലാണ്. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഷിജിലേഷ് എടക്കര എന്നയാളുടെ വീടാണ് ബ്രസീൽ ആരാധകർ ചേർന്ന് നിറം മാറ്റിയിരിക്കുന്നത്. ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി ആരാധകരെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടത്തുന്നത്. അത്തരത്തിൽ മലപ്പുറത്തെ കല്ലറട്ടിക്കലിൽ ബ്രസീൽ ആരാധകരെല്ലാം വീടിന് പൂർണ്ണമായി മഞ്ഞ നിറം അങ്ങ് നൽകി. പ്രദേശത്തെ കടുത്ത ബ്രസീൽ ആരാധകരുടെ നേതൃത്വത്തിലാണ് വീടിന് ബ്രസീലിയൻ കൊടിയുടെ നിറം നൽകി മനോഹരമാക്കിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. ഈ വേൾഡ് കപ്പ് വരുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശയം വന്നു, നമുക്ക് വീടിന്ന് കളറ് എടുക്കാം, നമ്മളെ ഇഷ്ട ടീമായ ബ്രസീലിന്റെ ഒരു കളർ ചെയ്യാന്നുള്ളത് ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ഒരു സംസാര വിഷയം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇത് നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ പെയിന്റ്, ഞങ്ങൾ വാങ്ങി പെയിന്റ് വാങ്ങിയിട്ട് ഞങ്ങൾ എന്റെ എല്ലാവരും കൂടെ കൂടി ചെയ്തു. ഒരു ദിവസത്തെ വർക്കാണ്. 3 ദിവസം കൊണ്ടാണ് വീടിന്റെ നിറം പൂർണ്ണമായി മാറ്റി മഞ്ഞ നിറം നൽകിയത്. ഇതിനു പുറമെ വീടിന്റെ മുന്നിലെ ചുമരിൽ ബ്രസീൽ ഹൗസ് എന്നും എഴുതിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളായ പെലെ, റൊണാൾഡിനോ, കക്കാറൊമേരിയോ, നെയ്മർ ഉൾപ്പെടെയുള്ള താരങ്ങളെയും ചുമരിൽ കാണാം. വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഈ ഇതിഹാസ താരങ്ങളാണ്. ലോകകപ്പ് കഴിയും വരെ വീട് പൂർണ്ണമായി തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ബ്രസീൽ ആരാധകർ പറയുന്നത്. തുടക്കം മുതൽ അവസാനം വരെ മത്സരങ്ങൾ കാണാനാണ് ഇത്തരത്തിൽ വീട് സജ്ജീകരിച്ചത്. ഖത്തറിൽ ഇത്തവണ ബ്രസീൽ കപ്പടിക്കുമെന്ന് ഇവിടുത്തെ ആരാധകർ ഒരുപോലെ പറയുകയാണ്. ഇപ്രാവശ്യം ഖത്തറിൽ എന്തായിരിക്കും സംഭവിക്കുക? ബ്രസീൽ ജയിക്കാതെ ബ്രസീൽ ജയിക്കും. ആരായിരിക്കും ബ്രസീലായിട്ട് ഫൈനലിൽ ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ആര് വരണമെന്നാണ് താല്പര്യം? അർജന്റീന ഫൈനലിൽ വരണമെന്നാണ് ആഗ്രഹം. അതേസമയം പ്രദേശത്തെ അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ ഉൾപ്പെടെ മറ്റു ടീമുകളുടെ ആരാധകരും ലോകകപ്പിനെ വരവേൽക്കാൻ ഒപ്പത്തിനൊപ്പം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ഇവരും കൊടിതോരണങ്ങളും മറ്റും കെട്ടി പ്രദേശത്തെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തോടെയും ആരവത്തോടെയുമാണ് ഇവിടുത്തെ ബ്രസീൽ ആരാധകർ ഈ വർഷത്തെ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിനെ നോക്കിക്കാണുന്നത്. അച്ഛന് കരുതലോട് ഭക്ഷണം നൽകുന്ന കുഞ്ഞിന്റെ മനോഹരമായ വീഡിയോ ആണിത്. ഈ അമ്മമാര് ചോറ് വാരിക്കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ കുഞ്ഞും അച്ഛന് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. ഭക്ഷണത്തിന്റെ ചൂടൊക്കെ മാറ്റിയിട്ടാണ് ആള് അച്ഛന് ഭക്ഷണം കൊടുക്കുന്നത്. ക്രേസി കപ്പിൾസ് ഫോറവർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സും അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു കപ്പിൾസ് ആണ് ഇവര്. ഇവർക്കിടയിൽ ഒരു കുഞ്ഞ് വന്നതോടെ ഇപ്പോൾ മിക്ക വീഡിയോസിലെയും താരം കുഞ്ഞാണ്. ആള് നല്ല മിടുക്കിയാണ് കേട്ടോ. അമ്മകൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ അത് നന്നായി നിരീക്ഷിക്കാറുണ്ടായിരുന്നിരിക്കണം. ആ കുഞ്ഞു കയ്യിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വളരെ ക്യൂട്ടായിട്ടാണ് അച്ഛന് കൊടുക്കുന്നത്. അച്ഛനാണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിച്ചില്ല മകൾ ഇങ്ങനെ തനിക്ക് ഭക്ഷണം വാരിത്തരുമെന്ന്. അവളുടെ കണ്ണുകളിൽ ഞാൻ എന്റെ അമ്മയെ കണ്ടു എന്ന അടിക്കുറിപ്പാണ് വീഡിയോയ്ക്ക് നൽകിയത്. കുഞ്ഞിനൊരു ചെറിയ പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അച്ഛനും മകളും ഒരുമിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിയാറായപ്പോ ഇനി അച്ഛനും കുറച്ച് കഴിക്ക്, കുഞ്ഞ് വാരിത്തരാമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയമ്മയായി അവള് ഭക്ഷണം കൊടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ടും കണ്ടന്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഈ വീഡിയോ തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ കാൻഡിഡ് വീഡിയോസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ക്യാപ്ചർ ചെയ്തതാണ്. ഈ അച്ഛന്മാർക്ക് പെൺമക്കൾ എന്നും ഒരു രാജകുമാരി പോലെ ആയിരിക്കും. അവരുടെ സ്നേഹം എന്നും സ്പെഷ്യൽ ആയിരിക്കും. ഇവിടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, ഇതേ രീതിയിൽ തന്നെയാണ് അവളും പെരുമാറാറ് എന്ന രീതിയിലുള്ള കമന്റുകളും ഈ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിലെ വിജയം കണ്ട പെൺകുട്ടികൾക്ക് പിന്നില് മകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരച്ഛനുണ്ടാകും. മിക്കവാറും എല്ലാവരുടെ ജീവിതത്തിലെ ഹീറോസും ആദ്യം അവരുടെ അച്ഛൻ തന്നെ ആയിരുന്നിരിക്കണം. ഹരിശങ്കറിന്റെ മ്യൂസിക്കിൽ ശരത് ലാൽ വരികൾ എഴുതി വിധുപ്രദ പാടിയ വിന്നിലെ മ്യൂസിക്കൽ ആൽബം യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നു.